നമസ്കാരം പാർട്ടി കോൺഗ്രസിൽ നിന്നുള്ള വാർത്തകൾക്ക് ക്ഷാമമില്ല വീണ്ടും നിരവധി നിരവധി വാർത്തകൾ പാർട്ടി കോൺഗ്രസ്സിൽ സി പി എമ്മിൻ്റെ കണ്ണൂരിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ നിന്നും വരുന്നുണ്ട് ഇന്നലെ കണ്ണൂരിനെ പിടിച്ചു കുലുക്കിയ ഒരു മുദ്രാവാക്യമുണ്ട് വികസന കാര്യത്തിൽ രാഷ്ട്രീയം കാണരുത് അല്ലെങ്കിൽ കാണേണ്ട കാര്യമില്ല കോൺഗ്രസ് നേതാവിൻ്റെ കെ വി തോമസിൻ്റെ മുദ്രാവാക്യമാണത് കോൺഗ്രസിൻ്റെ വിലക്ക് ലംഘിച്ചുകൊണ്ട് കണ്ണൂരിലേക്ക് വന്ന കെ വി തോമസിനെ സി പി എം ചുവപ്പ് ഷോൾ അണി അണിയിച്ച് സ്വീകരിച്ചു സ്റ്റാലിനുമായുള്ള സെമിനാറിൽ പങ്കെടുത്തു അവിടെ കെ വി തോമസ് പറഞ്ഞ കാര്യമാണ് വികസനത്തിൽ രാഷ്ട്രീയം കാണരുത് ഈ വികസനം വികസനം എന്നതുകൊണ്ട് കെ വി തോമസ് ഉദ്ദേശിച്ചത് എന്താണ് എന്നറിയില്ല കാരണം അത്തരത്തിലൊരു സംഭവം കേരളത്തിൽ നടന്നിട്ട് വർഷങ്ങൾ കുറയായി എന്തായാലും വികസന കാര്യത്തിൽ രാഷ്ട്രീയം കാണരുത് എന്ന് കെ വി തോമസ് സഖാക്കറുടെ മുന്നിൽ വച്ച് പറയുന്നു നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വെറും അന്ധമായ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇല്ലാതാക്കിയ ചരിത്രമുള്ള സഖാക്കറുടെ മുന്നിൽ നിന്നാണ് കെ വി തോമസ് വലതുപക്ഷം എന്ന് ഇടതുപക്ഷം പറയുന്ന കെ വി തോമസ് കോൺഗ്രസ് നേതാവായ കെ വി തോമസ് പറയുന്നത് വികസന കാര്യത്തിൽ രാഷ്ട്രീയം കാണരുത് ഈ മുദ്രാവാക്യം പാർട്ടി സഖാക്കൾ പാർട്ടി കോൺഗ്രസിൽ വന്നിരുന്ന പ്രതിനിധികളും മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഉൾപ്പെടെ എല്ലാവരും ഇത് ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ട നാട്ടിലെ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ വരെ ഈ മുദ്രാവാക്യം കേട്ട് ആവേശഭരിതരായിരിക്കുകയാണ് കാരണം അവർക്ക് ഈ വികസന പദ്ധതി എന്ന് കെ വി തോമസ് പറഞ്ഞത് കേരലിനെക്കുറിച്ചാണോ എന്ന് സംശയം തോന്നിയിട്ടുണ്ടാകും എന്തായാലും അതൊരാശ്വാസമാണ് കേരളിനെ ഇത്തരത്തിലൊരു കോൺഗ്രസ് നേതാവ് പിന്തുണച്ചുവല്ലോ അതുകൊണ്ട് വികസന പത് കാര്യങ്ങളിൽ അല്ലെങ്കിൽ വികസനത്തിൽ രാഷ്ട്രീയം കാണരുത് എന്ന മുദ്രാവാക്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സഖാക്കൾ ഇന്നലെ കെ വി തോമസിൽ നിന്ന് അവരവരുടെ ഹൃദയപത്മങ്ങളിലേക്ക് ഏറ്റുവാങ്ങിയിരിക്കുന്നു ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇതുതന്നെയല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഗൗരിയമ്മ മുതൽ നിരവധി നിരവധി നേതാക്കൾ ഒടുവിൽ ഇങ്ങേ അറ്റത്ത് എ പി അബ്ദുള്ള വരെ പറഞ്ഞ് നിർത്തിയ കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കരുണാകരൻ സർക്കാർ ആലപ്പുഴ വികസന സമിതി രൂപീകരിച്ചപ്പോൾ അതിൻ്റെ അധ്യക്ഷ സ്ഥാനം വച്ചു നീട്ടിയത് കെ ആർ ഗൗരിയമ്മയ്ക്കായിരുന്നു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആ സ്ഥാനം ഏറ്റെടുക്കരുത് എന്ന പാർട്ടിയുടെ നിർദ്ദേശം വന്നു പക്ഷേ പാർട്ടിയുടെ നിർദ്ദേശം ഗൗരിയമ്മ ചെവിക്കൊണ്ടില്ല അന്ന് ഗൗരിയമ്മ പറഞ്ഞ വാക്കുകളാണ് ഇതേ വാക്കുകളാണ് വികസനത്തിൽ രാഷ്ട്രീയം കാണരുത് ഇന്ന് കെ വി തോമസിൻ്റെ വാക്കുകൾ ഏറ്റെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ സി പി എമ്മുകാർ അന്ന് ഇതേ വാക്യം പറഞ്ഞ ഗൗരിയമ്മയെ എങ്ങനെയാണ് പരിഗണിച്ചത് എന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ട് ഈ വാക്യം പറഞ്ഞ ഓർമ്മയെ ഗൗരിയമ്മയ്ക്കുള്ളൂ പിന്നീട് നടന്നതെല്ലാം കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു അങ്ങനെ നിരവധി നിരവധി നേതാക്കൾ കമ്മ്യൂണിസത്തെ തള്ളിപ്പറഞ്ഞ് രാഷ്ട്രീയ അരാഷ്ട്രീയത്തിലേക്കും മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്കും ഒക്കെ ചേക്കേറിയ നിരവധി നിരവധി നേതാക്കളുടെ ഒരു അഭിപ്രായം ഇതുതന്നെ ആയിരുന്നില്ലേ ഏറ്റവും ഒടുവിൽ എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞത് എന്താണ് മോദിയുടെ ഗുജറാത്ത് മോഡൽ വികസനം അത് അംഗീകരിച്ചേ മതിയാകൂ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നമ്മളതിനെ തള്ളിപ്പറയരുത് എന്നാണ് എ പി അബ്ദുള്ളക്കുട്ടി ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് അന്ന് സി അത് രസിച്ചില്ല പക്ഷേ അത് കോൺഗ്രസ്സിന് രസിച്ചു ഇന്ന് കെ വി തോമസ് പറയുമ്പോൾ കോൺഗ്രസ്സിന് രസിക്കുന്നില്ല സി പി എമ്മിന് വളരെയധികം സന്തോഷമായി അന്ന് എ പി അബ്ദുള്ളക്കുട്ടിയെ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ്സിന് ഇഷ്ടമായി എ പി അബ്ദുള്ളക്കുട്ടി കോൺഗ്രസ്സിലേക്ക് വന്നു പക്ഷേ കോൺഗ്രസ്സിൽ വന്ന് വീണ്ടും എ പി അബ്ദുള്ളക്കുട്ടി തൻ്റെ നിലപാട് ആവർത്തിച്ചപ്പോൾ ആ സമയത്ത് കോൺഗ്രസ്സിന് ഇഷ്ടപ്പെട്ടില്ല എ പി അബ്ദുള്ളക്കുട്ടി വീണ്ടും ബി ജെ പിയിലേക്ക് വന്നു വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ജനങ്ങളുടെയും ഒരു പരിധിവരെ കാഴ്ചപ്പാട് ഇതാണ് അതുകൊണ്ടാണ് കേരളത്തിൽ വികസനം വരാത്തത് എന്തുകൊണ്ട് എന്ന് ചിന്തിച്ച് വളരെയധികം തല പുകയ്ക്കേണ്ടതില്ല രാഷ്ട്രീയത്തിന് മേലെ കേരളത്തിൽ പരുന്തും പറക്കില്ല വികസനമൊക്കെ രണ്ടാമത്തെ കാര്യം തമിഴ്നാട്ടിലും മുന്നണി സർക്കാരുകൾ മാറി മാറി വരാറുണ്ട് പക്ഷേ ജനങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കൊടുത്ത് സംസ്ഥാനത്തിന് വേണ്ടത്ര അടിസ്ഥാന സൗകര്യ വികസനങ്ങളെല്ലാം നടപ്പാക്കി സംസ്ഥാനത്തെ അഞ്ച് വർഷം കൊണ്ട് ബഹുദൂരം മുന്നിലെത്തിച്ച ശേഷമേ ഓരോ മുന്നണിയും അവിടെ അധികാരത്തിൽ നിന്ന് പടിയിറങ്ങാറുള്ളൂ പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല ഒരഞ്ചു വർഷം കേരളത്തിലെ പ്രതിപക്ഷം കാത്തിരിക്കുന്നത് എങ്ങനെയെങ്കിലും അഞ്ച് വർഷങ്ങൾ അങ്ങ് കടന്നുപോയെങ്കിൽ അടുത്ത ഭരണം പിടിക്കാമായിരുന്നു ഭരണം പിടിച്ച ശേഷം പരമാവധി ഖജനാവിനെ ഊറ്റി ഊറ്റി സ്വയം വളരുക ജനങ്ങളെ വികസനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പല കാര്യങ്ങൾ പറഞ്ഞ് വികസനം മുടക്കുക പരിസ്ഥിതിവാദവും കമ്മ്യൂണിസവും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും എടുത്തിട്ട് കേരളത്തിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുക അതിനുശേഷം ഭരണം വിട്ടൊഴിയുക മറ്റ് അടു കാത്തു നിൽക്കുന്ന അടുത്തയാൾക്ക് ഭരണം കൈമാറുക അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് വികസനത്തിൻ്റെ പേരിൽ സ്വന്തം നിന്ന് വികസനം പറഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ആ പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല മറുപക്ഷത്തുള്ള പാർട്ടിക്ക് അത് ഇഷ്ടപ്പെടാം അതേ പാർട്ടിയിൽ ചെന്ന് അവിടെ വികസനം പറഞ്ഞാൽ അവിടെയും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അതുകൊണ്ട് വികസനത്തിൻ്റെ കഥ ഇങ്ങനെ നീണ്ടു നീണ്ട് പോവുകയാണ് കേരളത്തിൽ ഇന്നുവരും നാളെ വരും വികസനം എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനത കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നിലാണ് അവർ വച്ചുതന്ന മൈക്കിന് മുന്നിലാണ് അല്ലെങ്കിൽ കൊയ്ത്തു യന്ത്രത്തിനെതിരെ സമരം ചെയ്ത അങ്ങോളം കേരളത്തിൽ എന്ന് മാത്രമല്ല ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള യന്ത്രവൽകൃത വ്യവസായങ്ങളെയെല്ലാം തള്ളിപ്പറഞ്ഞിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഓണാക്കി കൊടുത്ത മൈക്കിന് മുന്നിൽ നിന്നുകൊണ്ടാണ് കെ വി തോമസ് വികസനത്തിൽ രാഷ്ട്രീയം കാണരുത് എന്ന് പറയുന്നത് ഇതെല്ലാം ചരിത്രത്തിലുണ്ട് നാളെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി ഈ ചരിത്രം പഠിക്കുമ്പോൾ ഊറി ഊറി ചിരിച്ചേക്കാം वेबडेस्क तो न्यूज़